സംസ്ഥാനത്ത് ഇടത് ഭരണത്തിന് കീഴിൽ ക്രമസമാധാന പാലനം നോക്കുകുത്തിയായതിന്റെ തെളിവുകൾ പുറത്ത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകളാണ് സംസ്ഥാനത്തെ അരക്ഷിതാവസ്ഥയുടെ ചൂണ്ടുപലകയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീപീഡന കേസുകളും കൊലപാതകങ്ങളും കൂടുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 6.5 വർഷത്തിൽ 98,870 സ്ത്രീപീഡനങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. ഇതിൽ തന്നെ 251 കേസുകളിൽ പോലീസുകാരാണ് പ്രതികൾ. 2,199 കൊലപാതകങ്ങളും ഈ കാലയളവിൽ സംസ്ഥാനത്ത് നടന്നു. 2021-ലും 2022-ലും 355 കൊലപാതകങ്ങൾ വീതം സംസ്ഥാനത്ത് നടന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2021-ൽ 16,199 സ്ത്രീ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2022 ആയതോടെ 18,952 ആയി ഇത് ഉയർന്നു. 2022-ലെ സ്ത്രീ പീഡന കേസുകളിൽ 58-ലും പോലീസുകാരാണ് പ്രതികൾ. വിവിധ ജില്ലകളിലായി 29 ഗുണ്ടാ സംഘങ്ങളുമുണ്ട്. ഓപ്പറേഷൻ ആഗിൽ ജനുവരി 31 വരെ 2030 കേസുകളിലായി 2,172 പേർ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ മാസം 8 വരെ സംസ്ഥാനത്ത് 4,085 സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തുകയുണ്ടായി. വിവിധ കേസുകളിൽ വാറന്റുള്ള 900 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഈ നടപടി തുടരുവാൻ സംസ്ഥാന പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 6.5 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 164 ഗുണ്ട ആക്രമണങ്ങളെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 31-1-2023 വരെ കാപ്പാ നിയമപ്രകാരം 339 പേരെയും NDPS പ്രകാരം 5 പേരെയും കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. LDF വരും, എല്ലാം ശരിയാകും എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ ഇടത് സർക്കാരിന്റെ ആപ്തവാക്യം. എന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നതല്ലാതെ ഒന്നുമൊട്ട് ശരിയാകുന്നുമില്ല. എന്ത് സംഭവമുണ്ടായാലും അന്വേഷിക്കാം, കണ്ടെത്താം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, തലയിൽ പേരിന് തൊപ്പി മാത്രമുള്ള DGP, ഭരണം നിയന്ത്രിക്കുന്നതാകട്ടെ CPM കോർപ്പറേറ്റും. ഇത്രയൊക്കെ ആയപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 6.5 വർഷമായി നടമാടുന്നത് കുത്തഴിഞ്ഞ ഭരണമാണ്. ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ആഭ്യന്തര വകുപ്പും കൂടിയായപ്പോൾ പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിൽ A+ വിജയം. കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും തടയേണ്ട പോലീസുകാർ തന്നെ കൊലപാതകികളും കുറ്റവാളികളുമായി മാറുന്ന വിചിത്ര സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ 6.5 വർഷമായി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിൽ ഉണ്ടായത് 22 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഇതിൽ ഒരു കൊലപാതക കേസുകൾ പോലും പിണറായി സർക്കാരിന്റെ പോലീസിന് യഥാവിധി അന്വേഷിച്ച് കണ്ടെത്താനായിട്ടില്ല. പ്രതികളുടെ പേര് അങ്ങ് പാർട്ടി പറയും. ആ പേരുകൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് DGP കൈമാറും. ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. ഇതാണ് സംസ്ഥാന പോലീസിന്റെ രീതി. ചില കേസുകളിൽ പ്രതി പട്ടിക പോലും തയ്യാറാക്കാറില്ല. അതിനാൽ സ്വന്തം ചോരയെ കൊന്നാലും പ്രതികളെ പിടികൂടില്ല. SFA പ്രവർത്തകനായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയെ കണ്ടെത്തുന്നതിൽ നിന്നും പിണറായി സർക്കാർ പിൻവലിഞ്ഞത് ഇതിന് ഒരു ഉദാഹരണം മാത്രം. ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ആഭ്യന്തരം തികഞ്ഞ പരാജയമാണ്. പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിച്ചതിലൂടെ സേനയുടെ പ്രവർത്തനം താറുമാറായി. ലോക്കപ്പ് മരണത്തിൽ റെക്കോർഡ് നേട്ടവുമായാണ് പിണറായി സർക്കാർ മുന്നേറുന്നത്. ലോക്കപ്പ് കൊലപാതകം മാത്രമല്ല, ലോക്കപ്പ് മർദ്ദനങ്ങളിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് റെക്കോർഡ് നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. മുഖ്യമന്ത്രി സ്വേച്ഛാധിപതിയാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇരട്ട ചങ്കും ഊരിപ്പിടിച്ച കത്തിയുമൊക്കെ 2,000 പോലീസുകാരുടെയും 100 കമാൻഡുകളുടെയും ഇടയിൽ നിന്ന് പറഞ്ഞതോടെ അഹങ്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും തോത് ബോധ്യപ്പെട്ടു. കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനെ ആരും നിയന്ത്രിക്കാനില്ലെന്നാണ് CPM നേതാക്കളടക്കം ഇപ്പോൾ പറയുന്നത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും പാർട്ടിക്ക് അനുസൃതമായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അനുസൃതമായി പാർട്ടി പോകണമെന്നതിനാൽ ആഭ്യന്തര വകുപ്പല്ല എല്ലാ വകുപ്പുകളും കുളം തോണ്ടുമെന്നാണ് നേതാക്കളുടെ പിന്നാമ്പുറ സംസാരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.